SUN NXT App-ലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ SUN NXT App ഡൗൺലോഡ് ചെയ്യൂ. ഇത് നിങ്ങൾക്ക് ഉറക്കോ ഇല്ലേ? എന്തോന്നിത്ര പറയാൻ. ശേ, ഫോണൊന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരുന്നെങ്കിലേ അടിച്ചു മാറ്റി സന്തോഷ് ഡാർലിംഗ് ഒന്ന് സേവ് ചെയ്യായിരുന്നു. അതൊക്കെ നമ്മളെ കണ്ടുപിടിക്കണം. മറ്റുള്ളവരുടെ കുറ്റമല്ലാതെ ഒന്നും നമ്മൾ പറയാറില്ല അല്ലേ? ഇവർക്ക് എന്തോന്നാണ് ഇത്രയും പറയാനുള്ളത്? ഞാനങ്ങ് സന്തോഷമാവാൻ ത്രില്ലടിച്ച് നിൽക്കുക. ശേ, ഒന്ന് കേൾക്കാൻ മേലല്ലോ. ഇവർക്ക് ഇച്ചിരി ഒച്ചത്തി പറഞ്ഞൂടെ. എന്താ മതു? ഒന്നുമില്ല ചേച്ചി, വെറുതെ ചുമ്മാ വെറുതെ. ഞങ്ങൾ അവരുടെ വർത്താനം കേൾക്കാൻ നിൽക്കുന്നതൊന്നുമല്ല. മധു, ഹാളിലും അടുക്കളയിലും മുറ്റത്തും ഒക്കെ വെച്ച് ആ കുട്ടി ഓരോന്ന് പറയുന്നുണ്ട്. പക്ഷെ ബെഡ്റൂമിൽ വന്ന് ഒളിഞ്ഞു നോക്കുന്നത് മോശാ. കുറെ ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു. ചേച്ചി ഒന്ന് വന്നേ. എന്താ? അന്ന് പാലിൽ ഉറക്കോളിയെ ചേർത്ത് പാല് കുടിപ്പിച്ച് മയക്കി ഉറക്കി കിടത്ത് മാധുരി ചേച്ചിയല്ലേ? അതിന് കുഴപ്പമില്ലല്ലേ? നമുക്കെതിരെ എന്തെങ്കിലും ഗൂഢാലോചന നടക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചപ്പോ വലിയ പാതകമായി പോയി. മധു അമ്മ നിർബന്ധിച്ചിട്ടല്ലേ ഞാൻ എന്നാ പാല് കൊണ്ട് കൊടുത്തത്? ആഹാ, അത് ശരി. ഇപ്പൊ അങ്ങനെയായോ? അതൊരു പൊതു തീരുമാനമായിരുന്നു. അമ്മേ ഞാനും നിർബന്ധിച്ചു പോലും. അമ്മേ ഞാനും കൂടെ കെട്ടി ചാടാൻ പറഞ്ഞാ മാധുരി ചേച്ചി എടുത്ത് ചാടുവോ? ഓഹോ, അത് ശരി. അപ്പോ അന്ന് പാല് കൊടുത്തത് വെച്ച് എന്നെ ഭീഷണിപ്പെടുത്തല്ലേ? ഇങ്ങോട്ടൊരു ഭീഷണി വന്നാ അതിനെ ചെറുക്കാൻ നമ്മുടെ കയ്യിലും ചെറിയൊരു ഭീഷണിയൊക്കെ വേണ്ടേ മാധുരി ചേച്ചി? എന്നെ ഭീഷണിപ്പെടുത്തിയ മാധുരി ചേച്ചിയും പെടും. പേടിക്കണ്ട, എനിക്കൊരു കുഴപ്പമുണ്ടാവുന്നത് വരെ ഞാൻ ആരോടും പറയില്ല. ഒന്നുമില്ലെങ്കിലും എന്റെ നല്ല നാത്തൂനല്ലേ. ഞാനേ ഈ വീടിനൊരു കുഴപ്പം വരാതിരിക്കാൻ വേണ്ടിയാ ജാഗ്രതയോടെ അവരുടെ മുറിയിലെ സംഭാഷണം ശ്രദ്ധിച്ചത്. ഏതായാലും മാധുരി ചേച്ചി പറഞ്ഞ അനുസരിച്ചില്ല എന്ന് വേണ്ട. ചേച്ചി ഭക്ഷണം കഴിക്കാൻ വിളിക്കാൻ വന്നതല്ലേ? വസന്തേട്ടാ, നമുക്ക് കഴിക്കാൻ പോവാം. ശരി. എന്താണ് സംഭവിക്കുന്നത്? അർജുൻ, കൺട്രോൾ കൺട്രോൾ യുവർസെൽഫ്. ലോകത്തിൽ ഇത്തരം മായകളൊന്നും ശ്രദ്ധിക്കാൻ പാടില്ല. നീയാണ് അർജുൻ. ഇല്ല, ഇത്തരം ഫീലിങ്സ് ഉള്ളൊന്നും എന്നിലേക്ക് കയറാൻ പാടില്ല. പക്ഷേ ഇന്ന് ആകാശത്തിന് പുതിയൊരു തിളക്കം. ചന്ദ്രൻ, നിലാവ്, നക്ഷത്രങ്ങൾ, ആഹാ, ലോകത്തിനൊരു പ്രത്യേക ചന്തം. സാറത് എവിടെ പോയി? ബാത്റൂമിലാണോ? അതാ ഞാനും ചോദിക്കുന്നെ, എന്താ? അല്ല, കട്ടില്ല, സാറിനെ കണ്ടില്ല. നോക്കിയപ്പോ ദാ അവിടെ നിൽക്കുന്നു. അല്ല, ഞാനിവിടെ അങ്ങനെ കട്ടിലിൽ കിടന്ന് പുറക്കം വന്നില്ല. അപ്പൊ കരുതി ചന്ദ്രനെ നക്ഷത്രങ്ങളൊക്കെ നോക്കി നിൽക്കാന്ന്. ചന്ദ്രനെ നോക്കി ഉറക്കം വരുമോ? അല്ല, അതല്ല, ചന്ദ്രനെ നക്ഷത്രങ്ങളൊക്കെ നോക്കി നിൽക്കുമ്പോ മനസ്സിലൊരു നിലാവ് അങ്ങനെ ഒഴുകി വരും പോലെ തോന്നുന്നു. ഈ ചന്ദ്രനൊരു സംഭവം തന്നെ. പൂർണ്ണ ചന്ദ്രനായിരിക്കുമ്പോ
നിറഞ്ഞങ്ങ് തിളങ്ങും. ചെറുതായി ചെറുതായി വരുമ്പോൾ ചന്ദ്രന് വേറൊരു ഭംഗിയാ. അവസാനം കൊച്ചു ചന്ദ്രക്കലയാവുമ്പോൾ അപാര ചന്തം കണ്ടില്ലേ, ആ നിലാവ് അങ്ങനെ ഒഴുകി പരന്നങ്ങനെ കിടക്കുന്നത്. ആ നക്ഷത്രങ്ങൾ മിന്നുന്ന കണ്ടോ, ഈ പ്രപഞ്ചത്തിൽ എവിടെയോ ഇരുന്ന് ആരോ മൊത്തും പവിഴവും വാരിയെറിഞ്ഞ പോലെയല്ലേ തോന്നുന്നേ. ആ സ്വർഗദേവതമാരുടെ കണ്ണുകളിലെ പ്രകാശമാണ് ആ നക്ഷത്ര വെളിച്ചം അല്ലേ. ആ ഭൂമിയിൽ നമ്മൾ മനുഷ്യരുടെ മനസ്സിന് പ്രകാശം കൂട്ടാൻ വേണ്ടിയാ ആ നക്ഷത്രങ്ങൾ തിളങ്ങുന്നത് അല്ലേ. സാർ പ്ലീസ്, സാറിന്റെ തല എവിടെയെങ്കിലും ഇടിച്ചോ, അതിന്റെ ഒരു ഓളത്തിലാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? അതെ സാറേ, ഞാൻ പൂജ, സാറിന്റെ കോൺട്രാക്ട് ഭാര്യ. അല്ല സാറ് നോർമലാണോ? ഞാൻ നേരത്തെ തന്നെ പറഞ്ഞില്ലേ, എന്തോ ഒരു പെശകുണ്ട് സാറിന്റെ രീതികൾക്ക്. രാവിലെ പല പ്രാവശ്യം ഫോൺ വിളിച്ചു. മുൻപ് ആശുപത്രിയിൽ ബ്ലഡ് തരാൻ വന്നപ്പോ അവിടെ കണ്ട കമിതാക്കളെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞു. എടോ, ചന്ദ്രനും നക്ഷത്രങ്ങളും, അവയെ കുറിച്ച് ഞാൻ എന്റെ മനസ്സിൽ തോന്നിയത് പറഞ്ഞു. എന്നാ ഇതേ ചന്ദ്രനെ കുറിച്ച് സാറ് മുൻപ് പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഈ ചന്ദ്രനൊക്കെ നോക്കി എഴുതി കൂട്ടുന്ന കണ്ടിട്ടില്ലേ, ചന്ദ്രന്റെ നിലാവ് പാല് പോലെ അങ്ങ് ഒഴുകിക്കിടക്കാണെന്നൊക്കെ. തനിക്കറിയാവോ, ചന്ദ്രന് സ്വയം പ്രകാശിക്കാൻ പറ്റില്ല, സൂര്യപ്രകാശം വീണ് അതിന്റെ റിഫ്ലക്ഷനെയാ നിലാവ് എന്ന് വിളിക്കുന്നത്. അല്ല, അത് ഓരോ സാഹചര്യങ്ങളല്ലേ. എന്നുവെച്ചാ സാറേ, സാറിന്റെ ഓരോ രീതികൾ കാണുമ്പോ പേടി തോന്നുന്നു, സഹതാപവും തോന്നുന്നു. സാറിന് എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങൾ, അല്ല ഈ വിഭ്രാന്തി പോലെ എന്തെങ്കിലും? താനിതെന്തൊക്കെയാ പറയുന്നത്? ഞാൻ നിലാവിനെ ഒന്ന് നോക്കി, അതൊന്ന് ആസ്വദിച്ചു, അത്രയല്ലേ ചെയ്തുള്ളൂ. ആ ഏതായാലും കിടക്കാം. അല്ല സാറേ, ബുദ്ധിമുട്ട് എന്തെങ്കിലും തോന്നുവാണെങ്കിൽ പറയണേ. എനിക്കെന്താ വട്ടമുണ്ടെന്ന് സ്ഥാപിച്ചു തരുവാണോ? ഏയ് അങ്ങനെയല്ല, പക്ഷെ ഈ രീതികളൊക്കെ വെച്ച് നോക്കുമ്പോ ഏതാണ്ടൊക്കെ. താൻ കിടന്നോ? സാറ് കിടക്കുന്നില്ലേ? എന്താണെന്ന് അറിയില്ല, ഉറക്കം വരുന്നില്ല. പാട്ട് കേട്ട ഉറക്കം വരുമായിരിക്കും. ആ എഫ് എമ്മിൽ ഇപ്പൊ പാട്ട് കാണുമല്ലോ. സാറ് പാട്ട് കേൾക്കാൻ പോവാണോ? പാട്ടെന്ന് കേട്ടാ തന്നെ കലി കളകിയിരുന്ന സാറ് പാട്ട് കേൾക്കുന്നു, ഇതേതാണ്ട് സ്ഥിരം പരിപാടി. അവർക്കെതിരെ ഓരോന്ന് ചെയ്യുക, പക്ഷെ ഒന്നിൽ പോലും നമ്മൾ ജയിച്ചിട്ടില്ല, പക്ഷെ ഇത് നമ്മൾ നേടും. ഓ, ഒന്ന് മിണ്ടാതിരിക്കൂ, ഒച്ച ഉണ്ടാക്കാതെ. നല്ല സൂപ്പർ മൊബൈലുകൾ, ഒന്ന് അടിച്ചു മാറ്റിയാലോ. മിണ്ടാതിരിക്കൂ, ഇതാണ് അവളുടെ മൊബൈല്, അതൊക്കെ ഇങ്ങോട്ട് ഇട്, ഇത് പിടിക്ക്. സന്തോഷ് ഡാർലിംഗ് സേവ് ചെയ്യും.
സന്തോഷ്. ഡാർലിംഗ്.